സ്വന്തം പേര് മായ്ച്ച് കെ മുരളീധരന്റെ പേര് ചുവരിലെഴുതാൻ ടി എൻ പ്രതാപൻ തയ്യാറായി. പക്ഷേ ടി എൻ പ്രതാപന്റെ ചുവരെഴുത്ത് മായ്ച്ചതിന് 3.5 ലക്ഷം പോസ്റ്റർ നശിപ്പിക്കാൻ കാരണമായതിന് പിണങ്ങി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. തൃശൂരിൽ ടി എൻ പ്രതാപനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി ധീവരസഭ രംഗത്ത്. 30 ലക്ഷം വോട്ടുകളുള്ള ധീവര സമുദായത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ധീവര സമുദായക്കാരനെ പരിഗണിക്കാത്തിൽ അമർഷം രേഖപ്പെടുത്തുകയാണ് അഖില കേരള ധീവര സഭ. ധീവര സമുദായക്കാരനായ പ്രതാപനെ മാറ്റിയെടുത്ത് സമുദായത്തിനകത്തെ മറ്റൊരാളെ പരിഗണിക്കാത്തതിലാണ് ഇവർക്ക് അതൃപ്തി. ധീവര സമുദായത്തിൽപ്പെട്ട 30 ലക്ഷത്തിലധികം ആളുകളെ അവഗണിക്കുകയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ പലതരത്തിലും ഞങ്ങളെ അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാമൂഹ്യപരമായും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, ധീവര സമുദായം എന്ന് പറയുന്നത് ഹിന്ദു മത്സ്യത്തൊഴിലാളികളായ കേരളത്തിൽ 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഈ സമൂഹത്തെ ഏത് നിലയ്ക്കാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണ് എക്കാലത്തും സമുദായത്തെ പരിഗണിച്ചിരുന്നത് എന്ന് സമുദായ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. സമുദായത്തിൽ ഒരാൾക്ക് സീറ്റ് അനുവദിച്ചതും കോൺഗ്രസ് തന്നെയെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ തഴഞ്ഞതിലാണ് ഇവരുടെ പ്രതിഷേധം. ആലപ്പുഴയിൽ പരിഗണിക്കണമെന്ന് അറിയിച്ചിട്ടും അവഗണിച്ചുവെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾ തുടരുന്നതായും തൃശൂരിൽ മുരളീധരനെ പിന്തുണയ്ക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ തൃശൂർ.